Hey guys, welcome back to our channel. It's me, Miss Madminders from Madmindersvlog. Appo njan eppozhum parayarulla pole thanne channel onnu subscribe cheyyaka, thottukudile black enable cheyya, like cheyya, share cheyya. Adu pole thanne nammude Instagram and Facebook page kalonnu follow cheythu support cheyyaka. Appo nammal innoru pudhiyoru segmentine thodakkam kurichekkana. Thumbnail kandathu pole thanne oru bike inde review aayittana nammal vannittulla. Bike inde review nu parayan pattilla karanam ivinte oru paadu videosum reviewsum ningal kandittundavum. Pinne ee oru വണ്ടിയിലെന്നെ തുടക്കം കുറിക്കും കാരണം എന്ന് വെച്ചാല് ഇത് നമ്മുടെ ബോസിന്റെ വണ്ടിയാണ്. ബോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏട്ടനെ പോലുള്ള ഒരു ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ, അതായത് നമ്മളൊരു ഗ്രീൻ ബീറ്റ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വണ്ടിയാണിത്. അപ്പോൾ ആള് ഈ ഒരാഴ്ചക്ക് പുറത്ത് ബിസിനസ് ടൂറിന് പോയപ്പോൾ നമുക്ക് ഒരാഴ്ചയോളം വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തുകൂടാന്ന്. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും, കാരണം ഇത് നമ്മുടെ തുടക്കമായതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റ്സ് നമ്മളിവിടെ സ്വീകരിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസിലാണെങ്കിൽ തന്നെയും ഒരുപാട് എന്താ പറയുക, ബാഡ് എന്നല്ല, നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ കമൻറ്റ് തിരിച്ചും തരത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങളോട് സ്വീകരിക്കുന്നു. അപ്പോൾ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. Apache is a brand of motorcycle made by TVS motors. 2006 മുതലാണ് TVS Apache എന്ന ബ്രാൻഡ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനോടകം തന്നെ 4 മില്യൺ ഓഫ് Apaches ഓൺ റോഡിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 319,000 ആയിരുന്നു വാങ്ങുമ്പോൾ. ഒരു കഴിഞ്ഞ ഡിസംബർ ജനുവരിയോട് കൂടിയിട്ടാണ് ഇവനെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി കമ്പനി 5 വേരിയൻസ് ആയിട്ടാണ് ഇവനിറക്കിയിട്ടുള്ളത്, സെയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നോക്കുവാണെങ്കിൽ എൻജിൻ ഡിസ്പ്ലേയിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നുള്ളത്. TVS Apache എന്ന ബ്രാൻഡ് RTR സീരീസ് മുതൽ ഇന്നിതാ ഈ RR 3 ടൺ വരെ എത്തി നിൽക്കുകയാണ്. RTR എന്ന് പറയുന്നത് റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നാണ്. RTR 200 cc വരെയുള്ള വണ്ടികളെയാണ് RTR എന്ന് വിശേഷിപ്പിക്കുന്നുള്ളത്. എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് എന്ന് വേണം അപ്പാച്ചയുടെ ഈ RR 3 ടൺ എന്ന് പറയാം. ബേസ് മോഡൽ എന്ന് പറയുന്ന അപ്പാച്ചെ 150, 160, 180, 200, പിന്നെ 200 കഴിഞ്ഞാലാണ് സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു എൻട്രി ലെവലിൽ നിൽക്കുന്ന ഈ ലെവൽ അപ്പാച്ചി RR 3 ടൺ. ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ബൈക്ക് ഞാൻ ഒരുപാട് നാളായി ബൈക്ക് ഓടിച്ചിട്ടും കാര്യങ്ങളൊക്കെ, കാരണം എന്താ പറയുക, നമ്മൾ കൂടുതലും കാറിൻ്റെ ഒക്കെ പിന്നാലെയാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കുട്ടിക്കാലം എന്നല്ല, ഏകദേശം ഞാനൊരു 10th പഠിക്കുമ്പോഴാണ്. അതായത് എൻ്റെ വീട്ടിൽ ആകെ ഒരു ബൈക്ക് അതുപോലെ തന്നെ ഒരു കാറാണ് ഉണ്ടായിരുന്നുള്ളത്. ബൈക്ക് എന്ന് പറയുമ്പോൾ പണ്ടത്തെ മോഡല് ഹോണ്ടയുടെ CD Dawn ആയിരുന്നു. അപ്പോൾ വേറെ വീട്ടിൽ സ്കൂട്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാനാണെങ്കിലും കടയിലൊക്കെ പോകാനാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പപ്പ എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കർ അടിക്കേണ്ട മോഡലാണ്. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് സത്യത്തിൽ, കാരണം
കിക്കർ അടിച്ച് തിരിച്ചു വന്നടിക്കുക കാലുമ്പോൾ നീര് വരിക അത് തന്നെ എനിക്ക് സ്ഥിരം പണിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗിയർ മാറ്റാനും കാര്യങ്ങളൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ലായിരുന്നു. ബൈക്കിന് സൗണ്ട് വരും അപ്പോൾ ഞാൻ ഗിയർ മാറ്റും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ലേഡീസ് ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് റയർ തന്നെയായിരുന്നു. കാരണം 2014-15 കാലഘട്ടത്തിൽ അന്ന് ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് വേറൊരു കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതുപോലെ വീഡിയോ എടുത്ത് ബൈക്ക് ഓടിക്കുന്നത്, വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കണം, എന്നാലും ചെറിയൊരു ക്രേസ് വണ്ടീനോട് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ല, ഹെൽമെറ്റൊന്നും വെക്കേണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പോയിരുന്നേ. പിന്നെ ഒരു നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പോലീസിൻ്റെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു ബൈക്ക് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഞാൻ ഈ ബൈക്കാണ് എനിക്ക് തോന്നുന്നു അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഒരു വണ്ടിയാണ് ഓടിക്കുന്നുള്ളത്. സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതിപ്പോൾ കിക്കർ അടിക്കേണ്ട ആവശ്യമില്ല, സെൽഫാണ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ വെയിറ്റ്, അത് എന്താ പറയുക, എന്നെ സംബന്ധിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് ഞാൻ ഹൈറ്റില്ല, ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഈ ഒരു വണ്ടിയിൽ നല്ല പോലെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വണ്ടിയിലാണെങ്കിലും എനിക്ക് ഹൈറ്റ് ഇഷ്യൂ വന്നെങ്കിൽ കൂടിയിട്ട് ആ വണ്ടിക്ക്, അതായത് സി ഡി ഡോണിൽ, അത്രയധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് നോർമൽ എടുത്തു പോവാം, എന്നാൽ കാല് ഞാൻ എങ്ങനെയും തപ്പി പിടിച്ചൊക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എനിക്ക് കാലെത്തണില്ല. ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ കാലിങ്ങനെ, ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നുള്ളത്, കാല് ഞാൻ എത്തിച്ച് പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിലുള്ള കുറച്ചധികം, എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചധികം പോരായ്മകൾ ഉണ്ട്, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പം അങ്ങനെ ഒരു ലൈഫായിരുന്നു എനിക്ക് ആ ഒരു ടൈം. കാരണം ഇന്നത്തെ കാലത്ത് ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്നത് വളരെ, എന്താ പറയുക, ഒരു ലേഡി ബൈക്ക് ഓടിച്ച് കാണുമ്പോൾ അത്ര വലിയ, എന്താ പറയുക, ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ലേഡീസൊക്കെ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട്, അതായത് റൈഡേഴ്സ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഒപ്പം തന്നെ സെയിമായി നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അടിപൊളി ലുക്ക്, കാരണം ഇത്രയും സ്പോർട്സ് ബൈക്കിനേക്കാളും വലിയൊരു ലുക്ക് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായി, ഈ ബ്ലാക്ക് ആൻഡ് ഹാഷ് കളറുള്ള ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഇടയിൽ വരുന്ന ഈ റെഡ് ഉണ്ടല്ലോ, അത് ഒരു അഡാർ ലുക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന, എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി അത്ര എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത് നേരിട്ട് തന്നെ കാണണം, വണ്ടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും കിളി പോവും. അത്രയും ഒരു അടിപൊളി വണ്ടിയാണ്. ഞാനിപ്പോൾ ഈ വണ്ടിയിലിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കാലെത്തിനില്ല, അതൊരു മെയിൻ കാര്യമാണ്. എൻ്റെ ഹൈറ്റിലുള്ളവർക്ക് ഈ ഒരു വണ്ടിയിൽ കംഫർട്ടായി പോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ തന്നെ വളയ്ക്കാനായാലും എന്തിനായാലും. അപ്പോൾ എനിക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു പൊസിഷൻ നല്ല പൊസിഷനാണ്, പക്ഷേ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ബാക്ക് പെയിൻ നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കിതിൽ പോയത്. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല സത്യത്തിൽ, ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ് എനിക്ക് വണ്ടിയുടെ ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ, ബോയ്സിനായാലും എൻ്റെ ഹൈറ്റിലുള്ളവർക്കാണെങ്കിലും ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഏകദേശം ഒരു ഹൈറ്റുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം അടിപൊളി വണ്ടിയാണ് കേട്ടോ, അത് പറയാനില്ല. അതിപ്പോൾ നമുക്ക് വണ്ടി പോകണം കണ്ടാലും റോഡ് പ്രസൻസ് അപാരമാണ്. അതായത് ഇപ്പോൾ റോഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു സ്പോർട്സ് ബൈക്ക് തന്നെയാണെന്നാണ്. കാരണം ഇതിൻ്റെ ലുക്കും ഇതും അങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമായി. പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാച്ചെ RR 310 എന്ന് പറയുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അത് വെച്ചാൽ അപ്പാച്ചെ സെക്ഷൻ തന്നെ, അപ്പാച്ചെ, അതായത് TVS അപ്പാച്ചെ സ്പോർട്സ് എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ അപ്പാച്ചെ RR 310 വഴി. അപ്പോൾ ഇതിൻ്റെ എൻജിൻ, അതായത് എൻജിൻ സ്പെക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ഓഡോമീറ്റർ എന്ന് പറയുന്നത് വളരെയധികം വിശാലമായ ഒരു ഓഡോമീറ്ററാണ് നമുക്കിതിൽ കാണുന്നത്. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണിൻ്റെ അതേ വലുപ്പം, അതായത് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അതേ വലുപ്പമുള്ള ഒരു ഓഡോമീറ്ററാണ് ഇതിൽ കാണുന്നത്. ഓഡോമീറ്ററിൻ്റെ രണ്ട് സൈഡിലും കാർബൺ ഫൈബർ പോലുള്ളൊരു ഇത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റേ കമ്പനിയോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങൾ.
അതൊക്കെ വേണ്ടി ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു ടാങ്ക് തന്നെയാണ്. ടാങ്കിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും, ഒരുമാതിരി കർവി ഫിനിഷ് ആണെന്ന് പറയുന്നത്. രണ്ട് സൈഡിലെ ടി വി എസിൻ്റെ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ രണ്ട് ലൈനും കൂടെ ആർ ആർ ത്രീഡ് എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ടക്കി കാര്യങ്ങളൊക്കെ കിടക്കാനുണ്ട്. നമുക്ക് ഒരുപാട് വിശദമായി പറയാൻ അറിയില്ല, കാരണം നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നോയിസിൻ്റെ ഉള്ള സീനുണ്ടാവും. നമ്മളൊരു ഓപ്പൺ ഏരിയ എല്ലാം നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതിനെ പാസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ചെറിയൊരു നോയിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് വീഡിയോ ഫുൾ ഇരുന്ന് കാണാൻ നോക്കുക. അതുപോലെ തന്നെ വണ്ടിയുടെ മീറ്റർ കൺസോളിൽ കിടക്കാനുണ്ടെങ്കിൽ വണ്ടി ഓണാക്കുമ്പോൾ ആ ടി വി എസിൻ്റെ സിൻസ് 1982 എന്നുള്ള എന്തും ഇപ്പോൾ വണ്ടി നിൽക്കുന്ന വണ്ടി ടോക്കോമീറ്റർ റെഡി ചെയ്ത് നിൽക്കുന്നതാണ്. വയറൂർ ഗിയർ എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ കൂൾ ആൻഡ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഓഡിയോ, അതിനെന്താ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയുള്ളത്, ടോപ്പ് സ്പീഡ്, വണ്ടി ഇതുവരെ വന്നിട്ടുള്ള ടോപ്പ് സ്പീഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂളിൻ്റെ റേഞ്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ എ ബി എസിൻ്റെ വാണിംഗ് ലാമ്പ്, അതുപോലെ എഞ്ചിനിലെ എഞ്ചിൻ്റെ വാണിംഗ് ലാമ്പ്, നമുക്ക് അതിൽ എഞ്ചിൻ സ്വിച്ചിൻ്റെ വാണിംഗ് ലാമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇത് എല്ലാം നമുക്കിവിടെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് വണ്ടി ഇതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങിയ ക്ലച്ച്, അതിന് വളരെയധികം സിമ്പിളായുള്ളൊരു ക്ലച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ സ്വിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഹെഡ്ലൈറ്റ് ഹൈ ലോ ബീം, അതുപോലെ തന്നെ ഹൈ ബീമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ലോ ബീം, പിന്നെ ഹൈ ബീം, അതിനുശേഷം പാസ്സാണ് വരുന്നത്. അങ്ങനെ മൂന്ന് മോഡ് ഒറ്റ ബട്ടണിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. അതായത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് ലോ ബീം, പിന്നെ ഹൈ ബീം, പിന്നെ പാസ്, അങ്ങനെ ആ ലെവലിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഷൻ ബട്ടൺ, നമുക്ക് കോഷൻ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്ന് ഇവിടെ ഒരു നാല് ഇത് നമുക്ക് കാണാൻ കൊടുത്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ വരുന്നത് ഒന്ന് സെറ്റ് ബട്ടൺ, അതായത് നമുക്കിവിടെ മോഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ളത്, അതായത് ഈ ഓഡോമീറ്ററിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു സെറ്റ് ബട്ടണും, അതുപോലെ തന്നെ അത് അപ് ബട്ടൺ, അത് ഡൗൺ ബട്ടൺ, അത് മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് വരാനുള്ളൊരു ബട്ടണമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ വേറെ എനിക്ക് ഇഷ്ടമായത്, ഞാനൊരു ബൈക്ക് ഇങ്ങനെ അധികം റിവ്യൂവിനായിട്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും ആദ്യമായിട്ട് ഞാനൊരു ബൈക്കിൽ കണ്ടൊരു സെറ്റപ്പ്, ചിലപ്പോൾ വേറെ ഒരുപാട് വണ്ടിയിൽ ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ കണ്ടത് ഈ ഒരു വണ്ടിയിലാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, എൻജിൻ കിൽ ബട്ടണും അതുപോലെ തന്നെ സെൽഫും ഒരേ ഇതിലാണ് വരുന്നത്. ഇപ്പോൾ എൻജിൻ ഓണായി, ഇതിൽ തന്നെയാണ് വണ്ടിയുടെ സെൽഫിൻ്റെ ഇതും വരുന്നത്. അപ്പോൾ എൻജിൻ ഓഫിന് വേണ്ടി നമ്മൾ ഈ ബട്ടൺ തന്നെ അമർത്തി, ഒസ്റ്റ് അമർത്തി, പിന്നെ ഇപ്പുറത്തെടുക്കുമ്പോൾ സെൽഫാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെയധികം ഇഷ്ടമായി. അതുപോലെ തന്നെ വിശാലമായൊരു എന്താ പറയുക മിറേഴ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, മെയിനായിട്ട് ഞാനിപ്പോൾ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയുള്ളൊരു ഫീൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനധികം തടിയില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഒരു തടിയിലൊരാൾ വന്നിരുന്നാലും കൂടിയിട്ടും ആൾ അത്രയും കവർ ചെയ്തിരുന്നാലും കൂടിയിട്ടും വന്നാലും ബാക്ക് വ്യൂ നല്ലപോലെ കാണുന്ന ലെവലിലുള്ള റിയർ വ്യൂ മിറേഴ്സാണ് രണ്ടും നമുക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് വളരെയധികം വൈഡായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ മേ ബി അത് ഈ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാല് മോഡിലാണ് ഇതിനുള്ളത്. അതായത് ട്രാക്ക്, സ്പോർട്സ്, അർബൺ ആൻഡ് റെയിൻ മോഡ്. ഇപ്പോൾ അർബൺ മോഡ് അല്ലെങ്കിൽ റെയിൻ മോഡ് വരുമ്പോൾ വണ്ടിയുടെ ബി എസ് പി എന്ന് പറയുന്നത് എസ് പി എന്ന് പറയുന്നത് 25, അതുപോലെ ട്രാക്ക് അല്ലെങ്കിൽ സ്പോർട്സ് എഡിഷനിൽ കിടക്കുമ്പോൾ അത് നേരെ 35 എസ് പിക്കാണ് നടക്കുന്നത്. അതായത് ഒരു 10 ബി എസ് പിയുടെ ചേഞ്ചാണ് നമുക്ക് കാണുന്നത്. അതായത് ഒരേ എഞ്ചിൻ തന്നെ, അതായത് സെയിം എഞ്ചിനിൽ തന്നെയാണ് ഈ ഒരു ചേഞ്ച് ടി വി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഇതിന് നാല് മോഡുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ നാല് മോഡും നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് വണ്ടിയിൽ തന്നെ റണ്ണിങ്ങിൽ തന്നെ വണ്ടിയുടെ പെർഫോമൻസ്, അതായത് ഇപ്പോൾ സ്ലോവില് ഒരു പൂച്ചക്കുട്ടി പോലെ പോകുന്ന വണ്ടീനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നല്ലപോലെ അഗ്രസീവ് ആക്കി മാറ്റാം. അതിനുള്ളൊരു ടെക്നോളജി അതായതാണ് ടി വി എസ് ഈ വണ്ടിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നേ വരെ ബൈക്കിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും അപ്പാച്ചിയുടെ മുന്നത്തെ മോഡലല്ല, അതായത് RTR 200 ഒക്കെ ഞാൻ ഓടിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് തന്നെയാണ്. അതായത് ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് എന്നുള്ള ലെവലിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം. അത് എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് എന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് തോന്നുന്നു ടി വി എസ് ഒരുപാട് സവിശേഷതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ത്രൂ ടെക്നോളജി എന്ന് പറയുന്നത്, അത് ടി വി എസ് ഈ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ഈ വണ്ടീനെ മോഡ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഓരോ മോഡ് മാറുന്നതിനനുസരിച്ചിട്ട് സ്പീഡോമീറ്ററിലും ഓഡോമീറ്ററിലും നമുക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്, അർബണിനോട് എഴുതി കാണിക്കും. അതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ റണ്ണിങ്ങും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ ബട്ടൺ ഈ ഒരു ഫങ്ഷനിങ് ബട്ടൺസ് യൂസ് ചെയ്ത് നമ്മളത് ചേഞ്ചസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇതാണ് വരുന്നത്. ഇതിപ്പോൾ റെയിൻ മോഡ് കണ്ട, റെയിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ കിൽ സ്വിച്ച്, അപ്പോൾ അത് എഞ്ചിൻ ഓഫ് ചെയ്ത് കിടക്കുന്നുണ്ട് തന്നെ കിൽ സ്വിച്ചിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എ ബി എസിൻ്റെ വാണിംഗ് ലാമ്പ്, അതുപോലെ തന്നെ മുകളിലെ ന്യൂട്രലിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഓരോ മോഡലും ഇനിയിപ്പോൾ പോകുകയാണെങ്കിൽ തന്നെ സ്പോർട്ടിൽ അടിക്കുന്നത്, ഇതാണ് സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. സ്പോർട്ട് മോഡിൻ്റെ മീറ്റർ ഇതാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് പറയുന്നത് ട്രാക്ക് മോഡിൻ്റെ ഇതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്, കാരണം ട്രാക്ക് മോഡിൽ നമ്മൾ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓണായി വരുന്ന ഒരു കാണാൻ തന്നെ ഒരു രസമാണ്. അത് ശരിക്കും ഒരു ട്രാക്കിൻ്റെ കണ്ട താഴെ റെഡ് ലൈറ്റും ഗ്രീനും കിടത്തിയിട്ട് ജസ്റ്റ് മുകളിൽ അവരുടെ സേഫ്റ്റി വാണിങ്ങൾ ആകുമ്പോൾ, അതായത് വേറെ യുവർ ഗിയർ, അതായത് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാനുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമായതുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ വണ്ണിങ്ങിൽ റണ്ണിങ്ങിൽ തന്നെ ആക്സിലറേറ്റർ ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് ഇതിൻ്റെ മോഡ് നമുക്ക് മാറ്റാവുന്ന തന്നെയാണ്. ഇപ്പോൾ ഞാൻ പിന്നെയും മർബം മോഡിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ, അതായത് അട്രാക്ഷൻ എന്നല്ല നമുക്ക് ആ റൈഡർക്ക് ആ ഒരു കംഫർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ, അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഈ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് വണ്ടികൾക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഈ വണ്ടി TVS Apache RR 310, പിന്നെ വരുന്നത് BMW GS 310, അതുപോലെ G 310 വരുന്നത്. അപ്പോൾ ടൂറിംഗ് മോഡലല്ല ഈ ഒരു മൂന്ന് വണ്ടികൾക്കാണ് ഈ ഒരു എഞ്ചിൻ നമുക്ക് കൊണ്ടുപോകുന്നത്, ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്നും തന്നെ മനസ്സിലാക്കാം, TVS ഈ ഒരു എന്താ പറയുക സ്പോർട്ട്, അതായത് എൻട്രി ലെവൽ സ്പോർട്ടിലേക്ക് കിടക്കുമ്പോൾ ആ ഒരു, അതായത് BMW വരെ ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ പിന്നെ വരുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ, അതായത് ആ റൈഡർക്ക് ആ റൈഡറിൻ്റെ മെയിൻ കോൺഫിഡൻസ് ഈ വണ്ടി റൈഡ് ചെയ്യാൻ പിന്നെയും തോന്നിപ്പിക്കുന്നത് ഈ ഒരു ടയറും അതുപോലെ തന്നെ ഈ ഒരു ടയർ, അതുപോലെ ബ്രേക്ക്, വണ്ടിയുടെ സസ്പെൻഷൻ അതൊക്കെ തന്നെയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടിയുടെ ടയർ നമുക്ക് തരുന്ന കംഫർട്ട് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഇതൊരു ട്രാക്ക് ടയറാണ്. അത് നമ്മുടെ സ്പോർട്സ് ബൈക്കിലൊക്കെ കാണപ്പെടുന്ന ടയർ തന്നെയാണ് ഇത് വരുന്നത്. അതോടൊപ്പം തന്നെ വെറ്റിലായാലും അതുപോലെ തന്നെ ഡ്രൈ ടറൈനിലായാലും വണ്ടി തരുന്ന ആ ഒരു കംഫർട്ട്. അതുപോലെ തന്നെ മിഷലിൻ്റെ റോഡ് 5 എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ടയേഴ്സാണ് അതിൽ വരുന്നത്. ഇത് നമ്മുടെ സ്പോർട്സ് ബൈക്കിൽ കാണപ്പെടുന്ന അതേ ടയേഴ്സാണ്. അതിൻ്റെ മുകളിൽ ത്രെഡും കാര്യങ്ങളായാലും നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം മറ്റേ വാട്ടർ സർക്കുലേഷനും എല്ലാ കാര്യങ്ങളുള്ള ഒരു ടയേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറിംഗ്, അതായത് ടൂറിംഗ് കംഫർട്ട് നൽകുന്ന ഒരു സസ്പെൻഷനാണ് നമുക്ക് ഇത് വണ്ടിയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ കോർണറിങ് ആയാലും അതുപോലെ നമുക്ക് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനായാലും വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കുകയാണെങ്കിൽ തന്നെ 300 mm പെറ്റൽ ഡിസ്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് റിയർ സൈഡിൽ വരുമ്പോഴാണെങ്കിൽ 240 mm പെറ്റൽ ഡിസ്കാണ് ബാക്കിൽ റിയറും വണ്ടിയുടെ റിയറും വരുന്നത്. ഈ വണ്ടിയുടെ ABS പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 4 മോഡിലുള്ളതുകൊണ്ട് തന്നെ 4 മോഡിലും 4 രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ കാണുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽ മോഡിലെ ABS പ്രവർത്തനം വളരെ കൂടുതലും, അതുപോലെ അർബണിലെ കുറവ്, അതുപോലെ സ്പോർട്ടിൽ പിന്നെയും കുറവ്, ട്രാക്കിലെ അതിലും കുറവ്, അങ്ങനെ ഒരു 4 ലെവല് ABS നമുക്ക് ഈ വണ്ടിയിൽ കാണുന്നത്. അത് തന്നെയാണ് ഈ വണ്ടിയെ മറ്റു വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള പവർ, അതിനനുസരിച്ചുള്ള മൈലേജ് എല്ലാം ഒത്തണങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഈ TVS Apache RR 310 എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വണ്ടിയുടെ ആ ഒരു ഡിസൈനിങ്ങും ഇത്രയും ബൾക്കി, ഇപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും ബൾക്കിയായി നമുക്ക് തോന്നുമെങ്കിലും വണ്ടിയുടെ ആ എറോഡൈനമിക് ഡിസൈൻ തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം വണ്ടി ഏത് ലെവലിൽ നോക്കുകയാണെങ്കിലും കൂടിയിട്ടും ആ ഒരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ അന്യായ ലുക്ക് തന്നെയാണ് വണ്ടിക്ക്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപാര വിസിബിലിറ്റിയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആ ഒരു സ്പോർട്ട് ബൈക്കിൽ കാണപ്പെടുന്ന മറ്റൊരു എന്താ പറയുക ലൈനും കാര്യങ്ങളും, അതുപോലെ TVS ആ കുതിര ചാടുന്ന ആ ഒരു ചിഹ്നവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മുടെ ബോസിൻ്റെ ഇൻസ്റ്റ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4 മോഡലും 4 തരത്തിലുള്ള ഒരു സൗണ്ട് വേരിയേഷൻസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് അത് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ സിറ്റി, അതായത് ഒരു സിറ്റി, അതായത് അർബൻ മോഡ് അല്ലെങ്കിൽ റെയിൻ മോഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതേ ലെവലിൽ നോർമലാണ് നമ്മൾ പോവുക. അപ്പോൾ അതിനുള്ള ഒരു നോട്ട് എന്നാലും കൂടിയിട്ടും ഇപ്പോൾ വണ്ടി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പോർട്ടി ഫിനിഷ്, വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിന്ന് എന്താ പറയുക ആ ഒരു സ്പോർട്ട് ബൈക്കിന് കിട്ടുന്ന മലത്ത് ആ ഒരു മോറൽച്ച, അതായത് എന്താ പറയുക ആ ഒരു വൈബ് സൗണ്ട് ഉണ്ടാവില്ല എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു സൗണ്ട്, ആ സൗണ്ട് ഈ വണ്ടിയിൽ നിന്ന് വരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ഈ അവർ എന്താ പറയുക സൗണ്ട് പൊല്യൂഷൻ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് ഈ ഒരു മോഡിലേക്ക് കൊണ്ടുവന്നിരിക്കുമായിരിക്കാം അതോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്, ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ പോലെ തന്നെ അർബ മോഡിലാണ് വണ്ടി ഇരിക്കുന്നത്. അർബ മോഡിലെ എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അർബ മോഡായാലും ട്രാക്ക് മോഡായാലും വണ്ടി ഓടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. കാരണം അർബ മോഡിൽ നിന്ന് വണ്ടി സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ ട്രാക്ക് മോഡിൽ മാറുമ്പോൾ കിട്ടുന്ന എക്സോസ്റ്റ് നോട്ട് അത് ഡിഫറെൻ്റ് ഫീൽ തന്നെയാണ് നമുക്ക് നൽകേണ്ടത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി അതുപോലെ റബ് ചെയ്തിട്ട് അമ്മമാരി പവറിൽ വണ്ടി കയറിയിട്ട് പിന്നെ ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അത് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു ഒന്ന് കുറച്ചും ബെറ്ററായിരുന്നെങ്കിൽ എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും മതി. നമ്മുടെ പിള്ളേർ സെറ്റ് എന്താ പറയുക എൻ്റെ പ്രായമുള്ള പിള്ളേർക്കൊക്കെ കൂടുതൽ വണ്ടിയുടെ സൗണ്ട് കേട്ടോ വണ്ടി വരുന്നുണ്ട് ആ ഒരു വൈബ്, ആ വൈബ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ് നോട്ടിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ വണ്ടി ട്രാക്ക് മോഡായി നോർമലാക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓൺ ആക്കിയത് ഇപ്പോൾ ദേശം
ട്രാക്ക് മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ട്രാക്ക് മോഡിൽ ഇരുന്നിട്ട് വണ്ടി ഓൺ ആക്കിയിട്ടില്ല. എക്സോസ് നോട്ട് ഞാൻ പറഞ്ഞു, എക്സോസ് നോട്ട് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ കിൽ സ്വിച്ച് ഓൺ ആക്കി ഇനി നമുക്ക് വണ്ടി ഓൺ ആക്കി നോക്കാം. ഇതാണ് ആ വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു വണ്ടി റണ്ണിങ് ടൈമിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഓരോ മോഡ് മാറുന്നതനുസരിച്ച് ആ സൗണ്ടിലുള്ള വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ നോർമൽ വണ്ടി ഇപ്പോൾ സൈഡിൽ നിർത്തിയിട്ട് ഇറക്കാണ്. ഇപ്പോൾ ബാക്കിയെല്ലാം കാര്യത്തിൽ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാമ്പ്. ഇപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ബാക്കിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ജസ്റ്റ് രണ്ട് കൊമ്പ് നിൽക്കുന്ന പോലെ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ജീനു ഉണ്ട്, ജീനാണ് ഇപ്പോൾ വണ്ടി ബോസിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവനാണ് വണ്ടി മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, അവൻ്റെ അടുത്ത് വണ്ടി റിവ്യൂ ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞത് ജസ്റ്റ് ബാക്കിൽ കാണുമ്പോൾ ഒരു ലുട്ടാപ്പിയുടെ ഒരു കൊമ്പ് പോലെ നമുക്ക് ഫിനിഷ് തോന്നും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി, എനിക്കും ഇപ്പോൾ വന്നപ്പോൾ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് അധികം കാര്യമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ വന്ന് നമ്മൾ നോക്കുവാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നിന്ന് രണ്ട് കൊമ്പ് നിൽക്കുന്ന പോലെ, ഇപ്പോൾ എന്താ പറയുക, ആണെങ്കിൽ ഒരു ബാറ്റ്മാൻ്റെ ഷേപ്പ് പോലെ നോക്കുമ്പോൾ അത് ചിറക് വിരിച്ചിരിക്കുന്ന ഒരു ബാറ്റ്മാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ലുട്ടാപ്പിയുടെ ഒരു കൊമ്പ്, അതുപോലെ നമുക്ക് ഫിനിഷ് നമുക്ക് തോന്നുമായിരിക്കും. പിന്നെ ബാക്കിൽ നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ വലിയൊരു മറ്റേ മഡ്ഗാർഡ് കാണാൻ കാണാൻ സാധിക്കും. ചിലരിപ്പോൾ ഇത് ഊരി വെച്ചിട്ട് ഓടുന്നത് കാണാണ്ട്, എന്നാൽ കൂടിയിട്ടും ഇതൊരു ബെറ്റർ ഇതാണ് വണ്ടിക്ക് നൽകുന്നത്, ഇത് ബെറ്റർ ലുക്ക് തന്നെയാണ്. കാരണം പണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റ് ആ ഒരു കൊമ്പ് എടാ ഇവിടെ, അയ്യോ ഇവിടെ ഹെഡ് വന്ന് രണ്ട് കൊമ്പ് സൈഡിൽ, രണ്ട് സൈഡിൽ രണ്ട് കൊമ്പ് നിൽക്കുന്ന ഒരു ഫീൽ, അതാണ് നമുക്കിവിടെ കൂടെ കാണുന്നത്. പിന്നെ സസ്പെൻഷൻ ആയാലും അതുപോലെ റോഡീസിൻ്റെ ടയർ ആണെങ്കിലും കൂടിയിട്ടും എല്ലാം, അതായത് ട്രാക്ക് സെറ്റ് ചെയ്യാനുള്ളത് എല്ലാം മോഡും എല്ലാം ഈച്ച് ആൻഡ് എവരിത്തിങ് നോക്കുമ്പോൾ അടിപൊളി ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് ഇപ്പോൾ നോർമൽ ഒരു വണ്ടി ഓടിച്ചിരുന്ന ഒരു 200 അല്ലെങ്കിൽ ഒരു 250 വണ്ടി ഓടിച്ചിരുന്ന ഒരു ആൾക്കാർക്ക് ഒരു സ്പോർട്സ് ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും ഫസ്റ്റ് ചൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് ഈ അപ്പാച്ചെ RR 310 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇമെയിൽ ഐഡിയിലോ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് യുവർ വാച്ചിങ് മിസ് മാഡ്മൈൻഡേഴ്സ് ഫ്രം മാഡ്മൈൻഡേഴ്സ് വ്ളോഗ്.